അക്കാഡമി പിഎസ്സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് അയിരുകളെപ്പറ്റിയും ധാതുക്കളെപ്പറ്റിയുമാണ്. നമുക്കപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് അയിരുകൾ, എന്താണ് ധാതുക്കൾ, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം പ്രകൃതിദത്തമായതും ഖനനം ചെയ്തെടുക്കുന്നതുമായ മൂലകങ്ങളും അവയുടെ സംയുക്തങ്ങളുമാണ് ധാതുക്കൾ. എന്താണ് പ്രകൃതിദത്തമായതും ഖനനം ചെയ്തെടുക്കുന്നതുമായ മൂലകങ്ങളും അവയുടെ സംയുക്തങ്ങളുമാണ് ധാതുക്കൾ. ധാതുക്കളെ ഇംഗ്ലീഷിൽ മിനറൽസ് എന്ന് പറയും. അപ്പോൾ എന്താണ് ധാതുക്കൾ? ധാതുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രകൃതിയിൽ പ്രകൃതിപരമായിട്ടും അല്ലെങ്കിൽ ഖനനം ചെയ്തെടുക്കുന്നതുമായ മൂലകങ്ങളെയും സംയുക്തങ്ങളെയും വിളിക്കുന്ന പേരാണെന്ത്? ധാതുക്കൾ. എന്താണ് ധാതുക്കൾ? പ്രകൃതിദത്തമായിട്ടും പിന്നെ നമ്മൾ ഖനനം ചെയ്തു എടുക്കത്തില്ലേ, അങ്ങനെ കിട്ടുന്ന പ്രകൃതിദത്തമായിട്ടും ഖനനം ചെയ്തെടുക്കുന്നതുമായ മൂലകങ്ങളും അവയുടെ സംയുക്തങ്ങളെയാണ് നമ്മളെന്ത് ധാതുക്കൾ എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് അയിരുകൾ? അയിരുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായ ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ധാതുക്കളാണെന്ത് അയിരുകൾ. അപ്പോൾ അയിരുകൾ എന്താണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ധാതുക്കൾ എന്താണ്? ധാതുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിദത്തമായിട്ടും ഖനനം ചെയ്തു എടുക്കുന്ന മൂലകങ്ങളും അവയുടെ സംയുക്തങ്ങളുമാണെന്ത് ഈ ധാതുക്കൾ. ഈ ധാതുക്കളിൽ നിന്നാണ് നമ്മൾ എന്ത് വേർതിരിച്ചെടുക്കുന്നത്? ലോഹത്തെ വേർതിരിച്ചെടുക്കുന്നത്. എന്താണ് ഈ ധാതുക്കളെ നമ്മൾ വിവിധ പ്രോസസ്സുകൾ കൊടുത്ത് ചെയ്തിട്ട് വിവിധ പ്രക്രിയകളൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ലോഹങ്ങൾ കിട്ടുന്നത് ആണല്ലോ. അപ്പം ഈ വളരെ എളുപ്പത്തിൽ ഈ ധാതുക്കളിൽ വളരെ എളുപ്പത്തിൽ പിന്നെ വളരെ ലാഭകരമായിട്ട് നമുക്ക് ലോഹങ്ങളെ വേർതിരിച്ചെടുക്കാൻ പറ്റും. അത്തരത്തിലുള്ള ധാതുക്കളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അയിരുകൾ എന്ന് വിളിക്കുന്നത്. എന്താണ് വളരെ എളുപ്പത്തിലും എന്ന് വെച്ചാൽ ധാതുക്കളിൽ നിന്നല്ലേ നമുക്ക് ലോഹത്തെ വേർതിരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ധാതുക്കളിൽ ചില ധാതുക്കളുണ്ട് എന്ത് വളരെ വേഗത്തിൽ നമുക്ക് ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ധാതുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അയിരുകൾ എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ അയിരുകൾക്ക് ഓറെന്നാണ്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഈ ഒരു അയിരിൽ നിന്നും ശുദ്ധലോഹം വേർതിരിച്ചെടുക്കുന്നത് വരെ മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണ് എന്ത്? ലോഹ നിഷ്കരണം. എന്താണ് ലോഹനിഷ്കരണം? ലോഹനിഷ്കരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിച്ചെടുക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണ് എന്ത്? ലോഹനിഷ്കരണം. പറഞ്ഞില്ലേ ധാതുക്കളിൽ നിന്ന് പെട്ടെന്ന് ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ധാതുക്കളാണ് അയിരുകളെന്ന് പറയില്ലേ. അപ്പോൾ ഒരു അയിരിൽ നിന്ന് ഇപ്പോൾ അയിരിൽ നിന്നല്ലേ ലോഹത്തെ വേർതിരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ അയിരിൽ നിന്ന് ശുദ്ധലോഹത്തെ വേർതിരിച്ചെടുക്കുമ്പോൾ ഒരു അയിരിൽ നിന്നും ഒരു ശുദ്ധലോഹം ലഭിക്കും. അപ്പോൾ അത്രയും പ്രോസസ്സ് ഉണ്ടല്ലോ. അയിരിൽ നിന്ന് കുറേ പ്രോസസ്സുകൾ വഴിയാണ് എന്ത് നമുക്കൊരു ശുദ്ധലോഹം കിട്ടുന്നത്. അപ്പോൾ അത്രയും പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോഹ നിഷ്കരണം എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ ലോഹ നിഷ്കരണത്തിന് മെറ്റലർജി എന്ന് പറയും. എന്താണ് മെറ്റലർജി? ഓക്കെയാണോ? അപ്പോൾ എന്താണ് ലോഹ നിഷ്കരണം? ഒരു അയിരിൽ നിന്നും ശുദ്ധലോഹം കിട്ടുന്നത് വരെയുള്ള പ്രക്രിയകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോഹ നിഷ്കരണം എന്ന് വിളിക്കുന്നത്. ഇത്രയും ഓക്കെയാണല്ലോ. ഭൂവൽക്കത്തിൽ നിന്നും ലഭിക്കുന്ന അയിരിൽ അടങ്ങിയ എളുപ്പം വേർതിരിക്കാൻ കഴിയാത്ത മാലിന്യങ്ങളാണ് അപദ്രവ്യം. അപ്പോൾ എന്താണ് അപദ്രവ്യം? അപദ്രവ്യത്തെ ഗാങ് എന്ന് പറയും. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഗ്യാങ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ എന്താണ് ഗ്യാങ് അഥവാ അപദ്രവ്യം? എന്താണ് നമുക്ക് ഭൂവൽക്കത്തിൽ നിന്നും അല്ലേ അയിരുകളിൽ ലഭിക്കുന്നത്? ഈ അയിരുകളിൽ എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത മാലിന്യങ്ങൾ കാണും. ഈ അയിരുകളിൽ ചില അയിരുകളിൽ എന്ത് കാണും? ഈ എളുപ്പത്തിൽ നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത മാലിന്യങ്ങൾ കാണും. ആ മാലിന്യങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? അപദ്രവ്യം അഥവാ ഗ്യാങ് എന്ന് വിളിക്കും. മനസ്സിലായോ? എന്താണ് ഗ്യാങ്? ഗ്യാങ് എന്ന് പറഞ്ഞാൽ മാലിന്യമാണ്. എന്താണ് അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യമാണ് ഗ്യാങ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിനെ എളുപ്പത്തിൽ നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയത്തില്ല. മനസ്സിലായോ? അയിരിൽ നിന്ന് എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത മാലിന്യങ്ങളെയാണ് വിളിക്കുന്ന പേരാണെന്ത് അപദ്രവ്യം എന്ന് പറയുന്നത്. ഓക്കെയാണല്ലോ. നമുക്ക് ഈ അപദ്രവ്യത്തെ മാറ്റണം. അപദ്രവ്യത്തെ അയിരിൽ നിന്ന് മാറ്റിയാലല്ലേ നമുക്കെന്ത് ശുദ്ധലോഹം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ അപദ്രവ്യത്തെ ഉരുക്കി വേർതിരിക്കാൻ കഴിയുന്ന സ്ലാഗാക്കി മാറ്റാൻ സഹായിക്കുന്ന പദാർത്ഥമാണെന്ത് ഫ്ലെക്സ്.
അപ്പോൾ എന്താണ് ഫ്ലെക്സ്? ഫ്ലെക്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ ഈ വേർതിരിച്ചെടുക്കാൻ അയിരിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത മാലിന്യമല്ലേ ഗാങ്. ഈ ഗാങ്ങിനെ നമുക്ക് വേർതിരിച്ചെടുക്കണമല്ലോ, എന്നാലല്ലേ ശുദ്ധ ലോഹമൊക്കെ ആക്കി മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഗാങ്ങിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ ഗാങ്ങിനെ ചൂടാക്കും. ചൂടാക്കിയിട്ട് അതിനെ നമ്മൾ എന്താക്കി മാറ്റും? സ്ലാഗാക്കി മാറ്റും. എന്താക്കി മാറ്റും? സ്ലാഗാക്കി മാറ്റും. അങ്ങനെ ഈ സ്ലാഗാക്കി മാറ്റണമെങ്കിൽ ഈ ഗാങ്ങിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കും? ഫ്ലെക്സ് ചേർക്കും. എന്ത് ചേർക്കും? ഫ്ലെക്സ് ചേർക്കും. മനസ്സിലായോ? എന്താണ് ഗാങ്ങിനെ ഫ്ലെക്സ് ചേർത്ത് നമ്മൾ എന്താക്കി മാറ്റുന്നു? സ്ലാഗാക്കി മാറ്റുന്നു. ഓക്കെ ആണോ? എന്താണ് ഗാങ്ങിൻ്റെ കൂടെ ഫ്ലെക്സ് ചേർത്തിട്ട് നമ്മൾ എന്താക്കി മാറ്റുന്നു? സ്ലാഗാക്കി മാറ്റുന്നു. ഇത്രയും മനസ്സിലായല്ലോ. അപ്പം ഗാങ് എ പ്ലസ് ഫ്ലെക്സ് ഈസ് ഈക്വൽ ടു സ്ലാഗ്. മനസ്സിലായോ? എന്താണ് ഗാങ്ങും ഫ്ലെക്സും കൂടി ചേർത്തിട്ട് നമുക്ക് എന്താക്കി മാറ്റാം? സ്ലാഗാക്കി മാറ്റാം. ഇത്രയും മനസ്സിലായല്ലോ. ഇനി രണ്ട് സാന്ദ്രണ പ്രക്രിയകളാണ്. അപദ്രവ്യ സാന്ദ്രത കൂടിയതും എന്ന് വെച്ച് കഴിഞ്ഞാൽ മാലിന്യം കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാണെങ്കിൽ, അപ്പോൾ അയിരിലല്ലേ എന്ത് അപദ്രവ്യം ഇരിക്കുന്നത്? ഈ അയിരിൽ അപദ്രവ്യം ഒരുപാടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ സാന്ദ്രത കൂടുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാലിന്യം ഉണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയിരിൽ അയിരിനേക്കാളും കൂടുതലും മാലിന്യമാണ് എന്ന് വിചാരിക്കും. അപ്പം അപദ്രവ്യം കൂടുതലും അപദ്രവ്യത്തിൻ്റെ സാന്ദ്രത കൂടുതലും എന്നാൽ അയിരിൻ്റെ സാന്ദ്രത കുറവുമാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കുന്ന സാന്ദ്രണ പ്രക്രിയയാണ് എന്ത്? പ്ലവന പ്രക്രിയ. പ്ലവന പ്രക്രിയയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയും. എന്താണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ? അപ്പോൾ എന്താണ് പ്ലവന പ്രക്രിയ? ഒന്നുമില്ല. നിങ്ങൾ പ്ലവന പ്രക്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സ് വേണ്ടത്, ഇപ്പം അയിരിലല്ലേ നമ്മൾ എന്തോ ഈ മാലിന്യം ഇരിക്കുന്നത്, മാലിന്യത്തിലേ നമ്മൾ അപദ്രവ്യം അഥവാ ഗാങ് എന്ന് പറയുന്നത്. അപ്പോൾ അയിരിൽ അപദ്രവ്യം ഇരിപ്പുണ്ട്, മാലിന്യം ഇരിപ്പുണ്ട്. അപ്പോൾ ഈ അയിരിലടങ്ങിയിരിക്കുന്ന മാലിന്യത്തിൻ്റെ അളവ് കൂടുതലാണ്, അതാണ് അപദ്രവ്യത്തിൻ്റെ സാന്ദ്രത കൂടുതലാണ്. എന്നാൽ അയിരിൻ്റെ സാന്ദ്രതയോ കുറവാണ്. എന്താണ് അപദ്രവ്യത്തിൻ്റെ സാന്ദ്രത കൂടുതലും അയിരിൻ്റെ സാന്ദ്രത കുറവുമാണെങ്കിൽ ഏത് രീതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പ്ലവന പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്. എന്താണ് പ്ലവന പ്രക്രിയയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ. എന്നാൽ അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ ഏതാണ്? കാന്തിക വിഭജനമാണ്. ഇപ്പോൾ ഈ മാലിന്യത്തിനോ അല്ലെങ്കിൽ ഈ അയിരിനോ കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ, എന്താണ് ഈ മാലിന്യത്തിനോ അല്ലെങ്കിൽ എന്താണ് ഈ അയിരിനോ കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ ഏത് പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്? കാന്തിക വിഭജനമാണ് ഉപയോഗിക്കുന്നത്. കാന്തിക വിഭജനത്തിൽ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? മാഗ്നറ്റിക് സെപ്പറേഷൻ എന്നാണ് പറയുന്നത്. എന്താണ് മാഗ്നറ്റിക് സെപ്പറേഷൻ? അത് ആ വാക്കിൽ നിന്ന് കിട്ടും നമുക്കില്ലയോ, കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ കാന്തിക വിഭജനം. ഓക്കെ ആണല്ലോ. അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന പ്രക്രിയയാണ് ലീച്ചിങ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന പ്രക്രിയ ഏതാണ്? ലീച്ചിങ് ആണ്. അപ്പോൾ ലീച്ചിങ് പ്രക്രിയ എവിടെയാണ് ഉപയോഗിക്കുന്നത്? അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിലാണ്. അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് എന്ത്? ലീച്ചിങ്. ഓക്കെ ആണോ? എന്താണ് അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് എന്ത്? ലീച്ചിങ്. ഓക്കെ ആണല്ലോ. നിരോക്സീകരണം വഴി നിർമ്മിക്കുന്ന ലോഹത്തിൽ നിന്ന് മറ്റു ലോഹങ്ങളെയും ലോഹ ഓക്സൈഡുകളെയും വേർതിരിക്കുന്ന പ്രക്രിയയാണ് ലോഹശുദ്ധീകരണം. എന്താണ് നിരോക്സീകരണം വഴി നിർമ്മിക്കുന്ന ലോഹത്തിൽ നിന്ന്? അപ്പം ഈ നിരോക്സീകരണം വഴി നമുക്ക് എന്ത് കിട്ടും? ലോഹങ്ങളെ കിട്ടും. അപ്പോൾ ഈ ലോഹത്തിൽ നിരോക്സീകരണം വഴി നിർമ്മിക്കുന്ന ലോഹത്തിൽ നിന്ന് മറ്റു ലോഹങ്ങളെയും ലോഹ ഓക്സൈഡുകളെയും വേർതിരിക്കുന്ന പ്രക്രിയയാണ് എന്ത്? ലോഹശുദ്ധീകരണം. ലോഹശുദ്ധീകരണത്തിന് ഇംഗ്ലീഷിൽ എന്ത് പറയുന്നത്? റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്ന് പറയും. എന്താണ് റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്ന് പറയും. അപ്പോൾ എന്താണ് ലോഹശുദ്ധീകരണം? ലോഹശുദ്ധീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരോക്സീകരണം വഴി ലഭിക്കുന്ന ലോഹത്തിൽ നിന്ന് മറ്റു ലോഹങ്ങളെയും ലോഹ ഓക്സൈഡുകളെയും വേർതിരിക്കുന്ന പ്രക്രിയയാണ് എന്ത്? ലോഹശുദ്ധീകരണം. എന്താണ് ലോഹശുദ്ധീകരണം? നിരോക്സീകരണം വഴി ലഭിക്കുന്ന ലോഹത്തിൽ നിന്ന് മറ്റു ലോഹങ്ങളെയും ലോഹ ഓക്സൈഡുകളെയും വേർതിരിക്കുന്ന പ്രക്രിയയാണ് എന്ത്? ലോഹശുദ്ധീകരണം. ഓക്കെ ആണല്ലോ. ടിന്ന് ലെഡ് എന്നീ ലോഹങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് എന്ത്?
ഉരുക്കി വേർതിരിക്കൽ. അപ്പോൾ ടിന്ന് ലെഡ് എന്നീ രണ്ട് ലോഹങ്ങളാണ്, ടിന്നും ലെഡും തന്നെ രണ്ട് ലോഹങ്ങളാണ്. ഈ ടിന്നിനെയും ലെഡിനെയും വേർതിരിച്ച് ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ഏത്? ഉരുക്കി വേർതിരിക്കൽ. ഏതാണ്? ഉരുക്കി വേർതിരിക്കൽ. അപ്പോൾ ടിന്ന് ലെഡ് വന്നു കഴിഞ്ഞാൽ ഏതാണ്? ഉരുക്കി വേർതിരിക്കൽ. ഓക്കെയാണോ? ടിന്ന് ലെഡ് എന്നീ ലോഹങ്ങൾ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഏത്? ഉരുക്കി വേർതിരിക്കൽ. ഉരുക്കി വേർതിരിക്കൽ ഇംഗ്ലീഷ് എന്താണ്? ലിക്വേഷൻ എന്ന് പറയും. എന്താണ്? ലിക്വേഷൻ. ഓക്കെയാണല്ലോ. അതുപോലെ തന്നെ സിങ്ക്, കാഡ്മിയം, മെർക്കുറി തുടങ്ങിയ ലോഹങ്ങൾ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ഏതാണ്? സ്വേദനം എന്ന് പറയും. എന്താണ്? സിങ്ക്, കാഡ്മിയം, മെർക്കുറി. ഏതൊക്കെയാണ്? സിങ്ക്, കാഡ്മിയം, മെർക്കുറി. സിങ്ക്, കാഡ്മിയം, മെർക്കുറി തുടങ്ങിയ ലോഹങ്ങളെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഏത്? സ്വേദനം. ഇംഗ്ലീഷിൽ സ്വേദനത്തിന് എന്താ പറയുന്നത്? ഡിസ്റ്റിലേഷൻ. എന്താണ്? ഡിസ്റ്റിലേഷൻ. ഓക്കെയാണോ? അപ്പോൾ ടിന്ന്, ലെഡ് എന്നീ ലോഹങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ ഏതാണ്? ഉരുക്കി വേർതിരിക്കൽ. അതുപോലെ സിങ്ക്, കാഡ്മിയം, മെർക്കുറി തുടങ്ങിയ ലോഹങ്ങൾ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ഏതാണ്? ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം. ഓക്കെയാണല്ലോ. ക്രിയാശീലം വളരെ കൂടിയ ലോഹങ്ങളെ അവയുടെ അയിരിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സികാരികൾ ഏതൊക്കെ? കാർബണും കാർബൺ മോണോക്സൈഡും. എന്താണ്? ക്രിയാശീലത വളരെ കൂടിയ ലോഹങ്ങളെ അവയുടെ അയിരിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സികാരികൾ ഏതൊക്കെയാണ്? കാർബണും കാർബൺ മോണോക്സൈഡുകൾ. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ നിരോക്സീകരണം വഴി നിർമ്മിക്കുന്ന ലോഹമെന്ന്? അപ്പോൾ ഈ ക്രിയാശീലത കൂടിയ ലോഹങ്ങളെ, ക്രിയാശീലത കൂടിയ ലോഹങ്ങളെ അവയുടെ അയിരിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സികാരികൾ ഏതൊക്കെയാണ്? കാർബണും കാർബൺ മോണോക്സൈഡുമാണ്. ഓക്കെയാണോ? ഒന്നും കൂടി പറയാം. എന്താണ്? ക്രിയാശീലം വളരെ കൂടിയ ലോഹങ്ങളെ അവയുടെ അയിരിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സികാരികൾ ഏതൊക്കെയാണ്? കാർബണും കാർബൺ മോണോക്സൈഡുമാണ്. എന്നാൽ ക്രിയാശീലം വളരെ കൂടിയ ലോഹങ്ങളെ അവയുടെ അയിരിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സികാരി ഏതാണ്? വൈദ്യുതി. എന്താണ്? ക്രിയാശീലം വളരെ കൂടിയ ലോഹങ്ങളെ അവയുടെ അയിരിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സികാരി ഏതാണ്? വൈദ്യുതി. അവിടെ ഒരു ചെറിയൊരു തെറ്റുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ക്രിയാശീലത വളരെ കൂടിയ ലോഹങ്ങളെ അവയുടെ അയിരിൽ നിന്ന് വേർതിരിക്കുന്ന നിരോക്സികാരികൾ കാർബണും കാർബൺ മോണോക്സൈഡുമാണ്. അത് ക്രിയാശീലത വളരെ കൂടിയതല്ല, വളരെ കുറഞ്ഞതാണ് കേട്ടോ. അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. നേരത്തെ എനിക്ക് തെറ്റുപറ്റിയതാണ്. എന്താണ്? ഈ കാർബണും കാർബൺ മോണോക്സൈഡും ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ക്രിയാശീലത വളരെ കുറഞ്ഞ ലോഹങ്ങളെ. എന്താണ്? ക്രിയാശീലത വളരെ കുറഞ്ഞ ലോഹങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സികാരികൾ ഏതൊക്കെയാണ്? കാർബണും കാർബൺ മോണോക്സൈഡും. എന്താണ് കാർബണും കാർബൺ മോണോക്സൈഡ് എങ്ങനെയാണ്? ക്രിയാശീലത വളരെ കുറഞ്ഞ ലോഹങ്ങളെ. എന്താണ്? ക്രിയാശീലത വളരെ കുറഞ്ഞ ലോഹങ്ങളെ, ക്രിയാശീലത വളരെ കുറഞ്ഞ ലോഹങ്ങളെ അവയുടെ അയിരിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സികാരികൾ ഏതൊക്കെയാണ്? കാർബണും കാർബൺ മോണോക്സൈഡും. എന്നാൽ ക്രിയാശീലത വളരെ കൂടിയ ലോഹങ്ങളെ, ക്രിയാശീലത വളരെ കൂടിയ ലോഹങ്ങളെ അവയുടെ അയിരിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സികാരി ഏതാണ്? വൈദ്യുതി. അപ്പോൾ വൈദ്യുതിയും കാർബണും കാർബൺ മോണോക്സൈഡും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? വൈദ്യുതിയാണെങ്കിൽ ക്രിയാശീലത വളരെ കൂടിയ ലോഹങ്ങളെ അവയുടെ അയിരിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സികാരിയാണെന്ത്? വൈദ്യുതി. എന്നാൽ ക്രിയാശീലത വളരെ കുറഞ്ഞ ലോഹങ്ങളെ അവയുടെ അയിരിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സികാരിയാണ് എന്ത്? കാർബണും കാർബൺ മോണോക്സൈഡും. ഞാൻ നേരത്തെ തെറ്റാണ് പറഞ്ഞത്, അത് നിങ്ങൾ നോട്ട് ചെയ്യണേ. എന്താണ് കാർബണും കാർബൺ മോണോക്സൈഡ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ക്രിയാശീലത വളരെ കുറഞ്ഞ ലോഹങ്ങളെ, ക്രിയാശീലത വളരെ കുറഞ്ഞ ലോഹങ്ങളെ അവയുടെ അയിരിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സികാരിയാണ് എന്ത്? കാർബണും കാർബൺ മോണോക്സൈഡും. എന്നാൽ ക്രിയാശീലത വളരെ കൂടിയ ലോഹങ്ങളെ അവയുടെ അയിരിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സികാരിയാണ് എന്ത്? വൈദ്യുതി. ഓക്കെയാണല്ലോ. കണ്ണാടിയുടെ പിറകുവശത്ത് പുരട്ടുന്ന സംയുക്തമാണ് എന്ത്? ടിൻ അമാൽഗം. എന്താണ്? നമ്മുടെ കണ്ണാടിയിലെ, കണ്ണാടിയുടെ പുറത്ത്, കണ്ണാടിയുടെ മറുവശത്ത്, നമ്മുടെ ഫ്രണ്ടിൽ കണ്ണാടി നോക്കുക, അതിൻ്റെ മറുവശത്ത് ഒരു സംയുക്തം പുരട്ടിയിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടിൻ അമാൽഗം. എന്താണ് ടിൻ അമാൽഗം? അപ്പോൾ കണ്ണാടിയുടെ പിറകുവശത്ത് പുരട്ടുന്ന സംയുക്തമാണ് എന്ത്? ടിൻ അമാൽഗം. ഓക്കെയാണ്. എന്താണ് കണ്ണാടിയുടെ പിറകുവശത്ത് പുരട്ടുന്ന സംയുക്തമാണ് എന്ത്? ടിൻ അമാൽഗം.
ക്രിയാശീലത വളരെ കുറഞ്ഞ ലോഹങ്ങൾ പ്രകൃതിയിൽ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്നു. എന്താണ് ക്രിയാശീലത? വളരെ കുറഞ്ഞ ലോഹങ്ങൾ പ്രകൃതിയിൽ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്നു. നമ്മൾ നേരത്തെ പഠിച്ചു എന്താ, ക്രിയാശീലത വളരെ കുറഞ്ഞ ലോഹങ്ങളെ അവയുടെ അയിരിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സികാരികൾ ഏതൊക്കെയാണ്? കാർബണും കാർബൺ മോണോക്സൈഡും. അപ്പം ഇങ്ങനെയുള്ള ക്രിയാശീലത വളരെ കുറഞ്ഞ ലോഹങ്ങൾ പ്രകൃതിയിൽ എങ്ങനെയാണ് കാണപ്പെടുന്നത്? സ്വതന്ത്ര അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. എങ്ങനെയാണ്? സ്വതന്ത്ര അവസ്ഥയിലാണ്. അപ്പോൾ ക്രിയാശീലത വളരെ കുറഞ്ഞ ലോഹങ്ങൾ പ്രകൃതിയിൽ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്നു. അപ്പോൾ ക്രിയാശീലത വളരെ കുറഞ്ഞ ലോഹങ്ങളാണ് സ്വർണവും പ്ലാറ്റിനവും. ക്രിയാശീലത വളരെ കുറഞ്ഞ ലോഹങ്ങൾക്ക് എക്സാമ്പിളാണ് ഇത് സ്വർണവും പ്ലാറ്റിനവും. അപ്പോൾ ഈ സ്വർണവും പ്ലാറ്റിനവും പ്രകൃതിയിൽ എങ്ങനെയാണ് കാണപ്പെടുന്നത്? സ്വതന്ത്രാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. എങ്ങനെയാണ്? സ്വതന്ത്രാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഓക്കെയാണോ? അപ്പോൾ ക്രിയാശീലത വളരെ കുറഞ്ഞ ലോഹങ്ങൾ പ്രകൃതിയിൽ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് ക്രിയാശീലത വളരെ കുറഞ്ഞ ലോഹങ്ങളായ സ്വർണവും പ്ലാറ്റിനവും പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നു. അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന അപദ്രവ്യം ഏതാണ്? സിലിക്കൺ ഡൈ ഓക്സൈഡ്. എന്താണ് അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നത് അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് സ്വാന്തനം ചെയ്യുന്ന പ്രക്രിയ ഏതാണ്? ലീച്ചിങ് അല്ലേ? അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്? അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന പ്രക്രിയ എന്താണ്? ലീച്ചിങ് അല്ലേ? അപ്പോൾ ഈ ബോക്സൈറ്റിലെ പ്രധാനപ്പെട്ട അപദ്രവ്യം ഏതാണ്? ഇപ്പം എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട മാലിന്യം ഏതാണ്? സിലിക്കൺ ഡൈ ഓക്സൈഡാണ്. ഏതാണ്? സിലിക്കൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിൽ അടങ്ങിയിരിക്കുന്ന ഗാങ് അഥവാ അപദ്രവ്യം അഥവാ മാലിന്യം അത് ഏതാണ്? സിലിക്കൺ ഡൈ ഓക്സൈഡാണ്. ഓക്കെയാണേ. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. അപ്പോൾ എന്താണ് കാൽസിനേഷൻ? കാൽസിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ, അവിടെ നോട്ട് ചെയ്യണം, വായുവിൻ്റെ അസാന്നിധ്യത്തിലാണേ, അല്ലാതെ സാന്നിധ്യമല്ല, അസാന്നിധ്യം എന്ന് വെച്ചാൽ വായുവിൻ്റെ സാന്നിധ്യമില്ലാത്ത സമയം. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് എന്ത്? കാൽസിനേഷൻ. അപ്പോൾ കാൽസിനേഷൻ എന്താണ്? വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് എന്ത്? കാൽസിനേഷൻ. എന്നാൽ റോസ്റ്റിംഗ് എന്താണ്? വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് എന്ത്? റോസ്റ്റിംഗ്. അപ്പോൾ റോസ്റ്റിംഗ് എന്താണ്? വായുവിൻ്റെ സാന്നിധ്യത്തിൽ, കണ്ടോ, വായുവിൻ്റെ സാന്നിധ്യത്തിലാണേ, വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് എന്ത്? റോസ്റ്റിംഗ്. ഓക്കെയാണോ? അപ്പോൾ എന്താണ് കാൽസിനേഷൻ, എന്താണ് റോസ്റ്റിംഗ്? കാൽസിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, വായുവിൻ്റെ അസാന്നിധ്യത്തിൽ, വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് എന്ത്? കാൽസിനേഷൻ. എന്നാൽ എന്താണ് റോസ്റ്റിംഗ്? വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് എന്ത്? റോസ്റ്റിംഗ്. മനസ്സിലായല്ലോ? കാൽസിനേഷൻ ആണെങ്കിൽ വായുവിൻ്റെ അസാന്നിധ്യത്തിലും, റോസ്റ്റിംഗ് ആണെങ്കിൽ വായുവിൻ്റെ സാന്നിധ്യത്തിലുമാണ്. ഈ രണ്ടും മാത്രമാണ് വ്യത്യാസം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോഹങ്ങളും അവയിൽ അടങ്ങിയിരിക്കുന്ന അയിരുകളുമാണ്. എന്താ ലോഹങ്ങളും അയിരുകളും? ഏതാണ്ട് ലോഹങ്ങളും അതിൻ്റെ അയിരുകളുമാണ് നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത്. കുറേ ലോഹങ്ങളും അവയുടെ അയിരുകളുണ്ട്. അത് ഒരുപാട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ വെറും 5 എണ്ണേ പഠിക്കുന്നുള്ളൂ. ഈ വീഡിയോയിൽ നമ്മൾ 5 എണ്ണേ പഠിക്കുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ അടുത്ത 5 എണ്ണം പഠിക്കാം. ഓക്കെയാണല്ലോ? അപ്പോൾ ആദ്യത്തെ ലോഹമാണ് യുറേനിയം. യുറേനിയം ലോഹത്തിൻ്റെ അയിരുകൾ ഏതൊക്കെയാണ്? പിച്ച് ബ്ലെൻഡും കാർണോ ടൈറ്റും. എന്താണ് പിച്ച് ബ്ലെൻഡും കാർണോ ടൈറ്റുമാണ്. അപ്പോൾ യുറേനിയം ലോഹത്തിൻ്റെ അയിരുകൾ ഏതൊക്കെയാണ്? പിച്ച് ബ്ലെൻഡ്. എന്താണ് പിച്ച് ബ്ലെൻഡും കാർണോ ടൈറ്റും? പിച്ച ബ്ലെൻഡും കാർണോ ടൈറ്റും നിങ്ങൾ എഴുതിയെടുത്ത് കുറേ എഴുതി പഠിക്കണം കേട്ടോ. അപ്പോൾ യുറേനിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പിച്ച ബ്ലെൻഡ് കാർണോ ടൈറ്റ് യുറേനിയം. യുറേനിയം എന്ന ലോഹത്തിൻ്റെ അയിരുകൾ ഏതൊക്കെയാണ്? പിച്ച് ബ്ലെൻഡും കാർണോ ടൈറ്റും. ഏതൊക്കെയാണ്? പിച്ച് ബ്ലെൻഡും കാർണോ ടൈറ്റും. ഏതാണ് പിച്ച് ബ്ലെൻഡും കാർണോ ടൈറ്റും? അപ്പോൾ യുറേനിയം എന്ന ലോഹത്തിൻ്റെ അയിരുകൾ ഏതൊക്കെയാണ്? പിച്ച് ബ്ലെൻഡും കാർണോ ടൈറ്റും. ഓക്കെയാണോ? എന്തൊക്കെയാ?
പിച്ച് ബ്ലെൻഡും കാർണോട്ടൈറ്റും. എന്നാൽ അലൂമിനിയം, അലൂമിനിയത്തിൻ്റെ അയിരുകൾ ഏതൊക്കെയാണ്? ബോക്സൈറ്റും ക്രയോലൈറ്റും. നമ്മൾ നേരത്തെ ബോക്സൈറ്റ് എന്ന് കുറേ വട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താണ് അലൂമിനിയത്തിൻ്റെ അയിര് ഏതൊക്കെയാണ്? ബോക്സൈറ്റും ക്രയോലൈറ്റും. അലൂമിനിയത്തിൻ്റെ അയിരുകൾ ഏതൊക്കെയാണ്? ബോക്സൈറ്റും ക്രയോലൈറ്റും. എന്നാൽ യുറേനിയത്തിൻ്റെ ഏതൊക്കെയാണ്? പിച്ച് ബെൻഡും കാർണോട്ടൈറ്റും. പിച്ച് ബെൻഡും കാർണോട്ടൈറ്റും യുറേനിയത്തിൻ്റെ അയിരുകളാണെങ്കിൽ ബോക്സൈറ്റും ക്രയോലൈറ്റും എന്തിൻ്റെ അയിരുകളാണ്? അലൂമിനിയത്തിൻ്റെ അയിരുകളാണ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ബോക്സൈറ്റ് എന്തിൻ്റെ അയിരാണെന്ന്. എന്തിൻ്റെ? അലൂമിനിയത്തിൻ്റെ അയിരാണ്. ഓക്കെ ആണോ? അപ്പോൾ അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റും ക്രയോലൈറ്റും. ഇനി ടൈറ്റാനിയത്തിൻ്റെ അയിരുകളാണ് ഇൽമനൈറ്റും റൂട്ടൈലും. അപ്പോൾ ടൈറ്റാനിയം എന്ന ലോഹത്തിൻ്റെ അയിരുകൾ ഏതൊക്കെയാണ്? ഇൽമനൈറ്റും റൂട്ടൈലും. അപ്പോൾ ടൈറ്റാനിയം എന്ന ലോഹത്തിൻ്റെ അയിരുകൾ ഏതൊക്കെയാണ്? ഇൽമനൈറ്റും റൂട്ടൈലും. മെർക്കുറിയുടെ അയിരുകൾ ഏതൊക്കെയാണ്? സിന്നബാർ. ഏതാണ്? സിന്നബാർ. മെർക്കുറി സിന്നബാർ ആണ്. എന്താണ്? മെർക്കുറി സിന്നബാർ. മെർക്കുറി സിന്നബാർ. അപ്പോൾ മെർക്കുറിയുടെ അയിര് ഏതാണ്? സിന്നബാർ. അപ്പോൾ മെർക്കുറിയുടെ അയിര് ഏതാണ്? സിന്നബാർ. അപ്പോൾ സിന്നബാർ, ചെറിയ ബാറിൽ മെർക്കുറി ഇട്ടെന്ന് ആലോചിക്കുക. അപ്പോൾ മെർക്കുറി എന്താ? സിന്നബാർ. സിന്നബാർ, മെർക്കുറി സിന്നബാർ. ഇനി സിങ്ക്, സിങ്കിൻ്റെ അയിരാണ് കലാമൈനും സിങ്ക് ബ്ലെൻഡും. ഏതൊക്കെയാണ്? കലാമൈനും, പിന്നെ അടുത്തത് ഏതാണ്? സിങ്ക് ബ്ലെൻഡുമാണ്. ഏതൊക്കെയാണ്? കലാമൈനും സിങ്ക് ബ്ലെൻഡും. നമ്മൾ പിച്ച് ബ്ലെൻഡ് പഠിച്ചു. പിച്ച് ബ്ലെൻഡ് എന്തിൻ്റെ അയിരാണ്? യുറേനിയത്തിൻ്റെ അയിരാണ് അല്ലേ? എന്നാൽ സിങ്ക് ബ്ലെൻഡ്, എന്നാൽ സിങ്ക് ബ്ലെൻഡ് എന്തിൻ്റെയാണ്? സിങ്കിൻ്റെയാണ്. ആ വാക്കിൽ നിന്ന് കിട്ടും സിങ്ക് ബ്ലെൻഡ്, സിങ്ക്. ഓക്കെ ആണോ? ഇനി കലാമൈൻ, അത് തിരിച്ചു. കലാമൈൻ എന്തിൻ്റെയാണ്? സിങ്കിൻ്റെയാണ്. ഏതാണ് കലാമൈൻ? ഏതാണ്? സിങ്കിൻ്റെയാണ്. കലാമൈൻ സിങ്കിൻ. അപ്പോൾ നമ്മൾ അഞ്ച് ലോഹങ്ങളും അവയുടെ അയിരുകളും പഠിച്ചു. യുറേനിയത്തിൻ്റെ ഏതാണ്? പിച്ച് ബെൻഡും കാർണോട്ടൈറ്റും. ഏതൊക്കെയാണ്? പിച്ച് ബെൻഡും കാർണോട്ടൈറ്റും. പിന്നെ അലൂമിനിയത്തിൻ്റെ ഏതൊക്കെയാണ്? ബോക്സൈറ്റും ക്രയോലൈറ്റും. ബോക്സൈറ്റും ക്രയോലൈറ്റും. പിന്നെ ടൈറ്റാനിയത്തിൻ്റെ ഏതാണ്? ഇൽമനൈറ്റും റൂട്ടൈലും. ടൈറ്റാനിയം ഇൽമനൈറ്റും റൂട്ടൈലും. മെർക്കുറി എന്താണ്? സിന്നബാർ. മെർക്കുറി സിന്നബാർ. ഇനി സിങ്ക് എന്താണ്? സിങ്കിൻ്റെ എന്തൊക്കെയാണ്? സിങ്കിൻ്റെ സിങ്ക് ബ്ലെൻഡ്, സിങ്ക് ബ്ലെൻഡും ഉണ്ട്. പിന്നെ ഏതാണ്? കലാമൈനും ഉണ്ട്. ഏതൊക്കെയാണ് സിങ്ക്? ഏതൊക്കെയാണ്? കലാമൈനും സിങ്ക് ബ്ലെൻഡും. ഓക്കെ ആണല്ലോ.